വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിക്കുന്നില്ല, മോഹനാണെങ്കിൽ ഇങ്ങനെ. എന്താ കോലട്ട, എന്ത് സംഭവിച്ചു? ഇനി സംഭവിക്കാൻ എന്തിരിക്കുന്നു? ഞാനും അറിഞ്ഞത് വളരെ വൈകിയ കുഞ്ഞെ. മോഹൻ കുഞ്ഞ് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എന്തോ കാരണങ്ങൾ കൊണ്ട് ആ വിവാഹം നടന്നില്ല. അന്നു മുതൽ എന്റെ കുഞ്ഞിങ്ങനെയാ. കുഞ്ഞെ, കുഞ്ഞൊരു കാര്യം ചെയ്താ കൊള്ളാം. എന്താ കോല? നാളക്കാലത്ത് കുഞ്ഞിനൊന്ന് നേരിട്ട് ഉപദേശിക്കണം. നീ ഇത്ര വൃത്തി കിട്ടണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പുതിയ കൂട്ടുകെട്ട് കിട്ടിയപ്പോ പഴയതെല്ലാം മറന്നു. ആരാളായി രഞ്ജിത്ത്? ഇന്നലെ രാത്രി നിന്നെ അവൻ എവിടെയാ കൊണ്ടുപോയത്? അന്തസ്സും അഭിമാനവും എല്ലാം വലിച്ചെറിഞ്ഞ് ഇങ്ങനെ കണ്ടിടത്തെല്ലാം കറങ്ങി നടക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ എവിടെ കയറി ഇറങ്ങുന്നു നീ പറയുന്നത്? കുടിച്ചു ബോധമില്ലാതാകുന്നത് ഒരു അനുഗ്രഹമാണ്, പക്ഷെ അത് പുറത്തുള്ള ലോകത്തിനോട് ബാധകമാവണ്ടേ? നോക്കു മോഹൻ, ഞാൻ നിനക്കൊരു അന്യനായി പോയോ? സുരേഷ്, സത്യം അതാണെങ്കിൽ തുറന്നു പറയൂ. പക്ഷേ അത് കേൾക്കാനുള്ള കരുത്ത് എനിക്കുണ്ടാവില്ല മോഹൻ. ഒരുമിച്ച് കളിച്ച്, ഒരുമിച്ചുറങ്ങി, ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് വളർന്നവരാണ് നമ്മൾ. ആ കാലമൊന്നും നിനക്ക് ഓർമ്മയില്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? പറയാനുള്ളത് പലപ്പോഴും പറയാനാവുന്നില്ല മോഹൻ, പ്രത്യേകിച്ചും അത് ആത്മാവിന്റെ ശബ്ദമാവും. കാലം മുറിവണക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ മുറുകിയ ബന്ധങ്ങൾക്ക് അയവ് വരുത്താനും കാലത്തിന് കഴിയുമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ധാരണകൾ തെറ്റോ ശരിയോ എന്ന് തീരുമാനിക്കേണ്ടത് മുഖത്തോട് മുഖം നോക്കിയാ. സുരേഷ്, നീ എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ലേ? നീ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നില്ലേ? ആ വിവരം നീ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ചു. നിന്റെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന എന്നോട് നീ എന്തിനെന്ന് മറച്ചു വെച്ചു? മറച്ചു വെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഒരു കൊള്ളിയാൻ മിന്നി മറയുന്ന വേഗത്തിലാണ് അത് സംഭവിച്ചത്. കണ്ടു, സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അതിർവരമ്പുകൾ ഇല്ലായിരുന്നത് കൊണ്ട് അവൾ ഗർഭിണിയായി. അവസാനം അവൾ എന്നെ വിട്ട് എവിടേക്കോ പോയി. അതിൽ പിന്നെ അവളെ പറ്റി നിനക്കൊരു വിവരവും കിട്ടിയില്ല? ഇല്ല. ഏത് നിമിഷവും ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്നും ഞാൻ അവളുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് നിലയ്ക്കായാലും അവളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിച്ച് എന്നെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ അവളെ കൊല്ലാനും ഞാൻ മടിക്കില്ല. മോഹൻ, നീ അങ്ങനെയൊന്നും ആലോചിക്കാം. നമുക്ക് എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കാം. എനിക്ക് ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ, ഈ സമയത്ത് നിന്നോടൊപ്പം ഇല്ലല്ലോ. ഒരു ക്രിട്ടിക്കൽ മോമെന്റിലാണ് എനിക്ക് ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ആയത്. അതും ക്രൈംബ്രാഞ്ചിലേക്കുള്ള മാറ്റത്തോടുള്ള. ഞാനും കുറച്ച് ദിവസത്തേക്ക് എങ്ങോട്ടെങ്കിലും മാറി താമസിച്ചാലോ എന്നാലോചിക്കാം. ആ അറിവുള്ള നീ അറിവതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതിരുന്നവൻ. ഞാൻ കഴിയുന്നതും വേഗമെന്ന് നിന്നെ കാണാം. ആ, എനിക്ക് ഉടനെ പോണം, അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വരും.